നമസ്കാരം. ഞാൻ ഡോക്ടർ അന്ന മാണി, ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടന്റ് ആണ്. മലദ്വാരത്തെ അലട്ടുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ മലദ്വാരത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് കാണിക്കാനും അതിനെ കുറിച്ച് സംസാരിക്കാനും ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട്. ഹെമറോയിഡ്സ് അഥവാ പൈൽസ് അല്ലെങ്കിൽ മുരക്കുരു എന്ന് പറയുന്നതും, പിന്നെ ഫിഷ്, ഫിസ്റ്റുല, ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടും മലദ്വാരത്തിലെ സംബന്ധിക്കുന്ന അസുഖങ്ങൾ. അതിൽ ഫിഷറും ഹെമറോയിഡ്സിനെ കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാം. ഫിഷർ എന്ന അസുഖം, അതിൻ്റെ പ്രധാന രോഗലക്ഷണം മലം പോകുമ്പോൾ അസഹ്യമായ വേദന. അസഹ്യമായ വേദന മലം പോകുമ്പോൾ മാത്രമല്ല, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് മണിക്കൂറത്തേക്കും നിൽക്കും. കുറച്ച് ബ്ലീഡിംഗ് ഉണ്ടാവും, അത് ഒരുപാടില്ല, സാധാരണ ഒന്ന് രണ്ട് തുള്ളികൾ മാത്രം ഇറ്റിറ്റ് വീഴും. ഇത് എപ്പോഴാണ് സംഭവിക്കുക? സാധാരണ കുറച്ച് ദിവസം മലം പോവാതെ അത് കെട്ടിക്കിടന്ന് പിന്നെ വളരെ ടൈറ്റായിട്ട് മലം പോകുമ്പോൾ അത് വീണ്ടും പൊട്ടുന്നതാണ്. ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ പലരും ഈ കംപ്ലൈന്റുമായിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട്. പിന്നെ ഒരുപാട് യാത്ര ചെയ്യുന്നവർ, ബിസിനസ്സായിട്ട്, പിന്നെ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നവർ, പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ഒക്കെ ഹോസ്റ്റലിലോട്ട് പുതിയതായിട്ട് പോകുമ്പോഴും പരീക്ഷ വരുമ്പോഴും ഒത്തിരി സ്ട്രെസ് റിലേറ്റഡ് ആണ് ഈ ഫിഷർ എന്ന് പറയുന്ന അസുഖം. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന്, ആദ്യമായിട്ട് നിങ്ങൾ ഒരു ഡോക്ടറെ കാണണം. ഇത് തന്നെയാണെന്ന് നമ്മൾ രോഗം നിർണയിക്കണം. ഒരു 90% മരുന്ന് കൊണ്ട് മാറും. അതിന് പുരട്ടാനുള്ള ഓയിൻമെന്റുകൾ ഉണ്ട്, വെള്ളത്തിലിരിക്കുക, പിന്നെ മലം ലൂസായിട്ട് പോകാനുള്ള മരുന്നുകൾ കഴിക്കുക, നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കുക, ധാരാളം ഇലക്കറികളും ഫ്രൂട്ട്സും ഉള്ള ഭക്ഷണം കഴിക്കുക, ധാരാളം വെള്ളം കഴിക്കുക. നല്ലൊരു 100% ആൾക്കാരിൽ ഇത് മരുന്ന് കൊണ്ട് മാറും. മാറാത്തവർക്ക് ഞങ്ങൾ സ്ഫിങ്ക്ട്രോട്ടമി എന്നൊരു സർജറി ചെയ്യാറുണ്ട്. അതൊരു ഡേ സർജറി എന്ന് പറഞ്ഞാൽ രാവിലെ വന്ന് വൈകിട്ട് പോകാവുന്ന ഒരു സർജറി പോലെ ചെയ്യാറുണ്ട്. ഇത് കംപ്ലീറ്റ്ലി മാറാവുന്ന അസുഖമാണ്. ഇനി നമുക്ക് പൈൽസ് അല്ലെങ്കിൽ മുലക്കുരു എന്ന് പറയുന്ന അസുഖത്തിലോട്ട് നീങ്ങാം. എന്താണ് ഈ പൈൽസ് അല്ലെങ്കിൽ മുലക്കുരു എന്ന് പറയുന്ന അസുഖം? നമ്മളെ മെഡിക്കലി അത് പറയുന്ന ഹെമറോയിഡ്സ്. മലദ്വാരത്തിലുള്ള രക്തക്കുഴലുകളുടെ ഒരു വീക്കമാണ് ഈ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. അതിന് ഇന്റേണൽ ഹെമറോയിഡ്സ്, എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് ഉണ്ട്, അതിന്റെ പൊസിഷൻ അനുസരിച്ച്. പിന്നെ അതിന് പല ഗ്രേഡുകളുണ്ട്. ബ്ലീഡിംഗ് മാത്രമാണെങ്കിൽ ഗ്രേഡ് 1, വല്ലാതെ എപ്പോഴും പുറത്തോട്ട് തള്ളി നിൽക്കുന്നതാണെങ്കിൽ ഗ്രേഡ് 4, അങ്ങനെ പല ഗ്രേഡുകളും ഉണ്ട്. ഇതിന്റെ എന്താണ് ലക്ഷണം? പലർക്കും അറിയാം, ബ്ലീഡിങ് അല്ലെങ്കിൽ മലദ്വാരത്തിൽ തടിപ്പ് കാണുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനം, ഇത് വേറെ ഒന്നുമല്ല എന്ന് നിർണ്ണയിക്കുന്നത് വളരെ പ്രധാനമാണ്. ചിലപ്പോൾ ക്രോൺസ് എന്ന് പറയുന്ന വേറൊരു സീരിയസ് അസുഖം, അല്ലെങ്കിൽ വൻകുടലിലും മലദ്വാരത്തിലും വരുന്ന ക്യാൻസറും ഇങ്ങനെ ബ്ലീഡിംഗ് ആയിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ ലക്ഷണങ്ങളുള്ളവർ ഡോക്ടറെ കാണണം. നമ്മൾ വിരല വെച്ച് പരിശോധിക്കും, പിന്നെ അല്ലെങ്കിൽ ഒരു പ്രോക്ടോസ്കോപ്പ് എന്ന് പറയുന്നിടും, പിന്നെ ഗ്യാസ്ട്രോഎൻട്രോളജി കൊളോനോസ്കോപ്പി എന്ന് പറയും. അത് വൻകുടൽ മുഴുവൻ നോക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അത് നോക്കി വേറെ ക്യാൻസർ ഒന്നും അല്ല എന്ന് ആദ്യം വിലയിരുത്തണം. ഈ മുലക്കുരുവിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും പ്രധാനം നമ്മുടെ ഭക്ഷണം, ഭക്ഷണ രീതികൾ ക്രമീകരിക്കുക. ധാരാളം ഇലക്കറികൾ, പച്ചക്കറികൾ കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക. ഭക്ഷണത്തിൽ നാര് വേണം, വെള്ളം ധാരാളം വേണം, വെള്ളം ധാരാളം കുടിക്കണം. വളരെ തടിയുള്ളവർ തടി കുറയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ ടോയ്ലറ്റ് ഹാബിറ്റ്സ്, വല്ലാതെ സ്ട്രെയിൻ ചെയ്ത് പോകുന്ന ഹാബിറ്റ്സും അങ്ങനത്തെ ഹാബിറ്റ്സും എല്ലാം മാറ്റി വരുത്തും. മരുന്നുകൾ ഇതുപോലെ സ്റ്റൂൾ സോഫ്റ്റ്നെസ്, മലം ലൂസായിട്ട് പോകാനുള്ള മരുന്നും അവിടെ പുരട്ടുന്ന ഓയിൻമെന്റുകളും ഒക്കെ ഉണ്ട്. അതൊരാൾ ഈ ഗ്രേഡ്സ് ആണെങ്കിൽ ഇതിലൊക്കെ കുറയും, അല്ലെങ്കിൽ ഒരു ബാൻഡിങ് അല്ലെങ്കിൽ സ്ക്ലിറോതെറാപ്പി എന്ന പരിപാടികൾ ഉണ്ട്. അല്ല അതിൻ്റെ ഗ്രേഡ് 3, ഗ്രേഡ് 4 ഒക്കെ ആണെങ്കിൽ സർജറിയാണ് അതിനെ പോകുമ്പോഴി. അത് എന്തുമാത്രം അതിനെ ബുദ്ധിമുട്ടിക്കുന്നു, അതിൻ്റെ ബ്ലീഡിങ്, അതിൻ്റെ ത്രോംബോസിസ് എന്ന് പറയും, അതിൽ രക്തം കട്ടാ പിടിക്കുമ്പോൾ അത് വേദന വരും. ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് സർജറി ചെയ്യുന്നത്. സർജറി ഓപ്പൺ ഹെമറോയിഡെക്ടമി ഉണ്ട്, അത് നമ്മൾ നീക്കം ചെയ്യും. പിന്നെ ഇപ്പോൾ വേദന കുറഞ്ഞ സ്റ്റേപ്പിൾ ഹെമറോയിഡെക്ടമി, ലേസർ മുതലായ സംവിധാനങ്ങളുമുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനം ഈ ലക്ഷണങ്ങളുള്ളവർ ഡോക്ടറെ കാണണം. ഇത് വേറൊന്നുമല്ല എന്ന് അവർ കൃത്യമായിട്ട് വിലയിരുത്തണം. അതിന് തക്കതായ ചികിത്സ ലഭിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഹെമറോയിഡ്സിനെ കുറിച്ചും ഫിഷറിനെ കുറിച്ചും കേട്ടു. അപ്പോൾ ഇതിൻ്റെ അസ്വസ്ഥത അനുഭവിക്കുന്നവർ, പ്രത്യേകിച്ച് ഇത് പുറത്ത് പറയാൻ മടിക്കുന്ന സ്ത്രീകൾ, അത് തക്കതായ ഡോക്ടർമാരെ കാണിക്കുക, സർജൻസ് അല്ലെങ്കിൽ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണിക്കുക, അതിൻ്റെ ശരിയായ രോഗനിർണയം നടത്തുകയും
അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ശരിയായ വിധത്തിൽ എടുക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. സർജറി ആണെങ്കിലും പലതും ഇത് ഒരു ഡേ സർജറി അല്ലെങ്കിൽ അറ്റ കൂടി പോയാൽ ഒരു ദിവസം ആശുപത്രിയിൽ കിടക്കുന്ന ഒരു സർജറി കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്ന അസുഖങ്ങളാണ്. ഇതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക, ഞാൻ അതിന് മറുപടി നൽകാൻ ശ്രമിക്കാം. താങ്ക് യു. Issued in public interest by Baby Memorial Hospital, Calicut.